നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി. എടാ കൃഷ്ണൻ, ഞാൻ എന്നോട് എപ്പോഴും പറഞ്ഞു തന്നെയല്ലടാ നമുക്ക് നാലഞ്ച് സ്റ്റെപ്പിന് എപ്പോഴും കൂടെ വേണമെന്ന്. അച്ഛനെ കണ്ടുപിടി, നിന്റെ അമ്മയെ കൂടെ എനിക്ക് നാലഞ്ച് സ്റ്റെപ്പിന് വേറെ ഉള്ളതുകൊണ്ട് ഒന്ന് പോലും എനിക്ക് ഒന്ന് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായ അച്ഛൻ, ഞാൻ ഇനി മുതൽ സ്റ്റെപ്പിന് വെച്ചോളാ. എടാ അത് നല്ലൊരു തീരുമാനമാണ്. പക്ഷെ ഞാൻ ഇനി എന്റെ എൻട്രിക്ക് എങ്ങനെ പോകും? അച്ഛൻ നമുക്കൊരു ടാക്സി വിളിച്ചാലോ? കൃഷ്ണന്റെ ബുദ്ധി കൊള്ളാം, പക്ഷെ എനിക്ക് അവനേക്കാൾ ബുദ്ധി ഉണ്ട്. എന്താ അച്ഛാ ഇങ്ങനെ നോക്കുന്നേ? നീ നല്ല പോലെ തെള്ളടാ. ആ അങ്ങനെ തന്നെ എള്ളു. ആ പോട്ടെ, കൊറേ എണ്ണയും പിന്നാക്കും പോകുന്നല്ലേ. നല്ല പോലെ തെള്ളടാ. ഇതാണ് നിനക്കുള്ള ശിക്ഷ, പഞ്ചറാക്കിയ ഇങ്ങനെ ഇരിക്കും. മനസ്സിലാവടാ പൊട്ട. മ്യൂസിക് കിട്ടല്ലേ? എപ്പോഴെപ്പോഴും മ്യൂസിക് കിട്ടാ കണ്ടുപില്ല. നിന്റെ തണ്ട ഒന്ന് കൊടുക്കുവോ? എടാ നീ ഇനി വന്നടാ, എന്റെ റേഡിയോ കുട്ടിയെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി കൊടുക്കണം. എടാ ഇനി നിങ്ങൾ പറയടാ. പീറ്ററെ, ചെന്നൈയിൽ ഒരുപാട് ഇലക്ട്രിക് പണിയുണ്ട്. നമ്മുടെ അവിടുത്തെ ഇലക്ട്രിക് പണി പോകാൻ കാരണം സുഗു എന്ന് പറയുന്ന ഒരു പണിക്കാരനാണ്. സുഖു എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ മെയിൻ സ്വിച്ച് ഓൺ ആക്കാൻ പോവാ. നിങ്ങൾ അപ്പോഴത്തേക്ക് ഓരോ സ്വിച്ച് ഒന്ന് ഇട്ടേ, ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അമ്പലത്തിൽ കമ്പം പൊട്ടുന്ന അതേ സൗണ്ട് കൊള്ളപ്പൊളി. നീ നിന്റെ പണിക്കാരും കൂടെ എന്താണോ ചെയ്തു വെച്ചേക്കുന്നത്? എനിക്ക് അവനെ അറിയാടാ. പീട്രക്സ് തിരുച്ചിയിലുള്ള ഇലക്ട്രിക് പണിയെല്ലാം പോകാൻ കാരണം ഒരു നൂറിനാട്ടുകാരനാണ്. അവൻ പേര് പീട്രക്സ്, അവൻ പേര് ദില്ലി. എടാ ദില്ലിയോ, അത് നൈസ് പേരാണോടാ. എന്നാ പിന്നെ ഞാൻ എന്റെ പേര് മാറ്റിട്ട് മുംബൈയിൽ നിന്നാക്കട്ടെ. പീട്രക്സ്, എടാ ഷോറിടാ, നിങ്ങൾ വാക്ക് പറയടാ. പീട്രക്സ്, നമ്മുടെ നാട്ടിലെ പണി പോകാൻ കാരണം അവൻ ലാസ്റ്റ് പണിക്ക് പോയപ്പോൾ തട്ടിപ്പോയെന്നാണ് എല്ലാരും പറയുന്നത്. പക്ഷെ എനിക്ക് വിശ്വാസമില്ല. പെണ്ണുങ്ങൾ എവിടെ ഉണ്ടോ അവിടെ അവൻ കാണും. അത് സാറിന് ആക്രാന്തം കൂടി ഉണ്ട് തോന്നാ. എനിക്ക് ആക്രാന്തൊന്നുമില്ല, ചുമ്മാ കള്ളത്തരം പറയല്ലേ. ഞാൻ നല്ലൊരു മനുഷ്യനാണ്. മാന്യമായിട്ട് ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് അനാവശ്യം പറയല്ലേ കേട്ടോ. ഇവന്മാരെയൊക്കെ കണ്ടുപിടിച്ച് ചെറ്റതരം കാണിക്കില്ലെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. നമുക്ക് ആദ്യം നമ്മുടെ ഇലക്ട്രിക് പണിയൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാം. ആരുടെ കൈ പത്തിന്റെ പൈസ ഇല്ലെന്ന്. എടാ വെട്ടത്തി കുട്ടി, നീ വാടാ. എവിടാ നീ? എടാ നീ വാടാ, നീ വാടാ. വെട്ടത്തി കുട്ടി കിട്ടിയടാ. എന്റെ ദൈവമേ, എന്റെ കയ്യിലൂടാ. ഞാനിപ്പോ എന്റെ കൈയാണ് മുറിച്ച്. കൊഴപ്പില്ലടാ, എനിക്കൊരു മാജിക് അറിയാടാ. കൈ വളരുന്ന മാജിക്ക് ഞാനിപ്പൊ കാണിച്ചിട്ട്. എന്റെ മാജിക് സൂപ്പർ അല്ലേ. ഇവിടെ ഫുള്ള് ചോരക്കുട്ടിയാണല്ലോ. ഇനി ഞാൻ പള്ളിക്കുട്ടിയത്തേക്ക് മറന്നുപോയല്ലോ. ശാരയില്ലടാ. എന്റെ വെട്ടത്തി കുട്ടിക്കകത്ത് കുറച്ച് തുരുമ്പ് കുട്ടി ഉണ്ടായിരുന്നു, അത് പോയടാ. നീ എന്നെ എന്തോടാ വിളിച്ചേ? എടാ നീ എന്നെ എന്തോടാ വിളിച്ചേ? പീറ്റർ. Okay, sir.
അത്രേ സൗണ്ട് വേണ്ട കേട്ടോ. എടാ കാട്ടിലെ സിംഹക്കുട്ടി വേട്ടയ്ക്ക് പോകുമ്പോ കാട് നല്ല സമൃദ്ധിയായിരിക്കും. പക്ഷെ സിംഹക്കുട്ടി പട്ടിണി കിടക്കുമ്പോ കാടും പട്ടിണി കിടക്കണോടാ. എന്റെ പട്ടി കിടക്കും പട്ടിണി. നാനൊന്നാ ബാക്കി പറയാം, ഇവിടെ ആര് വിഷണിരിക്കുന്നോ അവനെ ആർക്കും തടയാൻ പറ്റത്തില്ല. ആ ഫുഡ് കഴിക്കും, അതുകൊണ്ട് നമുക്ക് ഡേ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യാം സ്ക്രാച്ച് ചെയ്യുന്നു. ഇവിടെ നിന്ന് ആരാണോ നല്ലിടത്ത് പോയിട്ട് ഇലക്ട്രിക് പണി പഠിച്ചിട്ട് വരുന്നത് അവർക്ക് ലൈഫ് സ്റ്റൈൽ സെറ്റിൽമെന്റ് ഇലക്ട്രിക് പണി. എന്റെ വേട്ടൊട്ടി കൂട്ടി ഇരിക്കുന്നില്ലടാ, എന്റെ വേട്ടൊട്ടി കൂട്ടി ഇരിക്കുന്നില്ലടാ, അടാ എന്റെ വേട്ടൊട്ടി കൂട്ടി ഇരിക്കുന്നില്ലടാ. വെട്ടൊട്ടി കൂട്ടി ഇരി അവിടെ വെട്ടൊട്ടി കൂട്ടി. ആ നിങ്ങൾ എന്നാ പൊക്കോടാ, ഞാനും ഇത് കഴിഞ്ഞ് ഇലക്ട്രിക് പണി പഠിക്കാൻ വേണ്ടി പോവാടാ വെളിയിൽ. എടാ എന്റെ വെട്ടോട്ടി കുട്ടി അവിടെ ഇരി, നീ വെട്ടോട്ടി കുട്ടി നീ അവിടെ ഇരി. എടാ ഇന്ന് ഇരിക്കടാ നീ, എടാ വെട്ടോട്ടി കുട്ടി അവിടെ ഇരി. ക്സിന്റെ വീട്ടിൽ പീട്രക്സ് ഇല്ല, അപ്പൊ അവിടെ ഭാര്യ ഒറ്റയ്ക്കാ. ഇന്നൊരു പൊളി പൊളിക്കണം ജൂസ് കുട്ടി.